ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ദേഷ്യത്തോടെ പാർവതിയുടെ അരികിലേക്ക് വന്നിട്ട് ജാസ്മിൻ പറയുന്നു, നീ വിജയിച്ചു അല്ലേ? എന്താ ജാസ്മിൻ, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പാർവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഗായത്രിയമ്മയുടെ ആഭരണം എനിക്ക് കിട്ടാതെ വന്നപ്പോൾ നിനക്ക് സന്തോഷമായല്ലോ അല്ലേ? അതിന് ഞാനെന്ത് ചെയ്തു? ആ ആഭരണങ്ങൾ ഞാൻ കൊണ്ടുവന്നതല്ലേ. അതിൽ ആരും തൊടരുതെന്ന് ഗായത്രിയമ്മയുടെ ആത്മാവല്ലേ കൽപ്പിച്ചത്? അങ്ങനെയല്ലേ ഗാർഗി പറഞ്ഞത്? അത് നീ കേട്ടില്ലേ? നിനക്കത് മനസ്സിലായില്ലേ? ഇനി ആഭരണങ്ങൾ ഞങ്ങളുടെ മകളായി ഗായത്രിയമ്മ ജനിക്കുമ്പോൾ ഗായത്രിയമ്മ തന്നെ അണിയൂ എന്ന് പാർവതി പറയുന്നു. എടി, ഇത് നീയും ഗാർഗിയും കൂടി ആളുകളെ വിഡ്ഢിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്ലാൻ അല്ലേ? ആണ്, ഇത് നിങ്ങളുണ്ടാക്കിയ പ്ലാൻ തന്നെയാണെന്ന് ജാസ്മിൻ പറയുന്നു. അല്ലെങ്കിൽ പിന്നെ ഗായത്രിയമ്മയുടെ ആത്മാവ് എങ്ങനെയാ ഗാർഗിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്, അതും ഇത്ര പെട്ടെന്ന്? ഇത് കേട്ട് പാർവതി പറയുന്നു, അത് എനിക്കറിയില്ല, ഇത് നീ തന്നെ ഗാർഗിയോട് ചോദിക്കണം. എടി, ഈ നീയൊക്കെ രണ്ടും കൂടി നടത്തിയ പ്ലാനെ വിശാലും മറ്റുള്ളവരും വിശ്വസിക്കുമായിരിക്കും, പക്ഷേ ഞാൻ വിശ്വസിക്കില്ല എന്ന് ദേഷ്യത്തോടെ ജാസ്മിൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, അതൊക്കെ നിന്റെ ഇഷ്ടം, എനിക്ക് അത്യാവശ്യമായിട്ടേ കുറച്ച് പണി ചെയ്ത് തീർക്കാനുണ്ട്, ഞാൻ പൊയ്ക്കോട്ടെ. അങ്ങനെ പാർവതി പോകാൻ തുടങ്ങിയപ്പോൾ ജാസ്മിൻ പറയുന്നു, എടി പോവാൻ വരട്ടെ, അവസരം കിട്ടുമ്പോഴൊക്കെ നീ എന്നെ പരാജയപ്പെടുത്താൻ നോക്കുകയാണ് അല്ലേ? ജാസ്മിൻ, നീ എൻ്റെ ജീവിതത്തെ തകർക്കണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇവിടെ കഴിയുന്നത്. അങ്ങനെയുള്ള നിന്റെ മുന്നിൽ പരാജയപ്പെട്ടു തരാനേ എനിക്കാവോ? ഇല്ല, എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതം നിന്റെ മുന്നിൽ അടിയറവ് വയ്ക്കാൻ പറ്റില്ല ജാസ്മിൻ. അതുകൊണ്ട് തന്നെ നീ നടത്തുന്ന നെറുകേടുകളെല്ലാം ഞാൻ കണ്ടറിഞ്ഞ് തകർക്കും എന്ന് പാർവതി പറയുന്നുണ്ട്. എടി, നീ കൂടുതൽ അഭ്യാസം എൻ്റെ അടുത്ത് ഇറക്കരുത്, നിന്നേക്കാൾ വലിയ കില്ലാടിയെ കണ്ടിട്ടുള്ളവളാണ് ഞാൻ. പിന്നെയാ, ഏതോ പട്ടിക്കാട്ടിന് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഇവിടെ വന്ന് കയറിയ നീ. ഇത് കേട്ട് ദേഷ്യത്തോടെ പാർവതി പറയുന്നുണ്ട്, ജാസ്മിൻ നീ സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിലേ എൻ്റെ വിധം മാറും. നീ എന്താടി എന്നെ വിരട്ടുന്നോ മോളെ? നീ എന്നോട് മത്സരിക്കാൻ നിൽക്കരുത്, ജാസ്മിനോട് മത്സരിക്കാനുള്ള പ്രാപ്തി നിനക്കായിട്ടില്ല എന്നെ ജാസ്മിൻ. നിനക്ക് എത്രത്തോളം പ്രാപ്തിയുണ്ടെന്ന് നീ വഴി അറിയും ജാസ്മിൻ. പാർവതിയുടെ തൻ്റെ സ്വരൂപം നീ കണ്ടിട്ടില്ല, അത് നീ കാണാൻ പോകുന്നതേയുള്ളൂ എന്ന് പാർവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, ചുമ്മാ ചെലക്കാതടി, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ ഒന്ന് ചെയ്യ്. ഞാൻ അതിന് തന്നെ ഒരുങ്ങുന്നത് എന്ന് പാർവതി. നീ എന്ത് ചെയ്യുന്ന, ഇന്ന് കണ്ടതുപോലെ ചില ചീപ്പ് നമ്പർ നീ കാണിക്കും, അത്രയല്ലേ ഉള്ളൂ? അതിൽ കൂടുതൽ നീയൊക്കെ എന്ത് ചെയ്യാനടി? നീ എൻ്റെ കല്യാണം മുടക്കോ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല ജാസ്മിൻ, നിന്റെ കല്യാണം ഞാൻ മുടക്കിയിരിക്കും, എന്നാലൊന്ന് കാണുമല്ലോ, ധൈര്യമുണ്ടെങ്കിൽ നീ എൻ്റെ കല്യാണം മുടക്ക്, മുടക്കാൻ എന്ന് ജാസ്മിനും. അത് നീ കാത്തിരുന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പാർവതി അവിടെ നിന്ന് പോകുന്നു. ഇത് കേട്ട് ജാസ്മിനും ദേഷ്യത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് പാർവതി മുറിയൊക്കെ അടിച്ചു വരികയാണ്. ഇത് ജാസ്മിൻ കാണുന്നു. ജാസ്മിൻ വിചാരിക്കുന്നു, എൻ്റെ വിവാഹം പാർവതിയുടെ മേൽനോട്ടത്തിൽ നടക്കണമെന്നാണല്ലോ വിശാൽ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ അവസരത്തിൽ പാർവതിക്ക് വേണ്ട പോലെ പണി ഏൽപ്പിക്കാം. ഇനി മുതൽ ഇവളെൻ്റെ ബാല്യക്കാരിയാണ്, ഓരോ ജോലികൾ ചെയ്യിപ്പിച്ച് ഇവളുടെ നടുവോടിക്കണം, എൻ്റെ പിന്നാലെ നടത്തിപ്പിച്ച് ഇവളെ ക്ഷീണിപ്പിക്കണം എന്നൊക്കെ ജാസ്മിൻ ഇങ്ങനെ വിചാരിക്കുകയാണ്. ഈ സമയം പാർവതി അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്, പാർവതിയുടെ പിന്നിൽ വരികയാണ് ജാസ്മിൻ. എന്നിട്ട് പ്രഭാവതിയുടെ മുറിയിലേക്ക് പതിയെ കയറിയിട്ട് പ്രഭാവതി വിളിക്കുകയാണ്, ആൻറ്റി ആ പാർവതി ഇവിടെ തുടച്ചുകൊണ്ട് നിപ്പുണ്ട്. അതിന് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, അല്ല, എൻ്റെ കല്യാണത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ വിശാൽ അവളെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്, ഒരു ചെറിയ പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. ആൻറ്റി എന്തു പറയുന്നു? ഇത് കേട്ട് പ്രഭാവതി പറയുന്നുണ്ട്, ഇത്തിരി ആക്കണ്ട, ഇത്തിരി കനത്തിൽ തന്നെ കൊടുത്തോ, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് ജാസ്മിൻ ചെല്ല ചെല്ലെ വേഗം ചെല്ലേ എന്ന് പ്രഭാവതിയും പറയുന്നുണ്ട്. സന്തോഷത്തോടെ ജാസ്മിൻ അങ്ങോട്ടേക്ക് പോകുന്നു. പാർവതിയുടെ അരികിലേക്ക് ചെന്നിട്ട് ജാസ്മിൻ പറയുന്നു, പാർവതി ഒന്ന് വന്നേ എന്ന്. എന്താ കാര്യമെന്ന് പാർവതി ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു, എന്താ കാര്യമെന്ന് അറിഞ്ഞാലേ നീ വരുമോ? ഞാനിവിടെ ഒരു ജോലി ചെയ്യുന്നത് നീ കാണുന്നില്ലേ എന്ന് പാർവതി. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനേക്കാൾ വലിയൊരു പ്രധാനപ്പെട്ട ആവശ്യത്തിനാണ് നിന്നെ ഞാൻ വിളിക്കുന്നത്. എൻ്റെ കല്യാണത്തിൻ്റെ ചുമതല മുഴുവനും നിന്നെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ വിശാൽ. നീ വാ, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. കല്യാണത്തിൻ്റെ തലേന്ന് എനിക്ക് ഇടാനുള്ള ഡ്രസ്സും കുറച്ച് ആഭരണങ്ങളൊക്കെ എനിക്ക് വാങ്ങിക്കണം, ഒരു ചെറിയ ഷോപ്പിംഗ്. അതിനു മുമ്പ് എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് തരണം. ഷോ, അതൊക്കെ നീ തന്നെ ചെയ്തു തരണം. അപ്പോഴേ എൻ്റെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യണം. ഇതൊക്കെ നിന്റെ ചുമതലയിൽപ്പെട്ട കാര്യങ്ങളാണ്, ഇതൊക്കെ ചെയ്ത് തീർത്തിട്ട് നമുക്ക് അടുത്തത് പ്ലാൻ ചെയ്യാം എന്ന് ജാസ്മിൻ പറയുന്നു. നീ ഈ ജോലി വേഗം തീർത്തിട്ട് ഒന്ന് വന്നേ. വാ പാർവതി എന്ന് ജാസ്മിൻ വിളിച്ചപ്പോൾ പാർവതി ദേഷ്യത്തോടെ ആ ചൂൽ അവിടെ കളഞ്ഞിട്ട് പറയുന്നു, പറ്റില്ലെന്ന്, ആദ്യം ഞാൻ ഈ ചെയ്യുന്ന ജോലിയൊക്കെ ഒന്ന് ചെയ്യട്ടെ, എന്നിട്ട് ആലോചിക്കാമെന്ന് പാർവതി പറയുന്നുണ്ട്. ഓ, ഞാൻ പറയുന്നത് അനുസരിക്കാൻ നിനക്ക് മടിയാണല്ലേ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട്, അത് നിനക്ക് എങ്ങനെ വേണമെങ്കിലും കരുതാം. അപ്പോൾ കല്യാണത്തിൻ്റെ ചുമതല മുഴുവനും വിശാലിൻ്റെ മുന്നിൽ നിന്ന് ഏറ്റെടുത്തതോ അതൊക്കെ വിശാലിനെ പറ്റിക്കാൻ പറഞ്ഞതാണോ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, ഒരിക്കലുമല്ല, അതിന് സമയം സന്ദർഭമൊക്കെ ഉണ്ട് എന്ന് പാർവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, എനിക്ക് നിന്നെ കൊണ്ടുള്ള ആവശ്യം ഇപ്പോഴാണെന്ന്, ജോലി തീർക്കാതെ ഞാൻ എങ്ങോട്ടും ഇല്ല എന്ന് പാർവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ എൻ്റെ കൂടെ വരില്ല അല്ലേ എന്ന്. പാർവതി വീണ്ടും ഉറപ്പിച്ച് പറയുന്നു, ഇല്ല എന്ന്.
നിന്നെ അനുസരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് ജാസ്മിൻ എന്നിട്ട് ഉടനെ വിശാലിനെ അവിടേക്ക് വിളിക്കുന്നുണ്ട്. വിശാൽ അവിടേക്ക് വന്നു. വിശാൽ, കല്യാണവുമായി ബന്ധപ്പെട്ട് എനിക്ക് വേണ്ട എൻ്റെ സഹായങ്ങളും പാർവതി ചെയ്തു തരണം എന്നല്ലേ വിശാൽ പറഞ്ഞത്? അല്ല, അത് വിശാൽ സാർ എന്നൊക്കെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു. പാർവതി, ആദ്യം ജാസ്മിൻ പറയട്ടെ, എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇവയ്ക്ക് എന്നെ സഹായിക്കാൻ വയ്യെന്ന് എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, സാർ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഏതായാലും ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഒരു തർക്കം വേണ്ട. പാർവതി, ജാസ്മിൻ എന്ത് പറഞ്ഞാലും നീ അത് ചെയ്തു കൊടുക്കണമെന്ന് വിശാൽ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ. അവൾ കല്യാണ പെണ്ണല്ലേ, അവൾക്ക് ധാരാളം ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും. നീ വേണം എല്ലാത്തിനും അവൾക്കൊപ്പം നിൽക്കാൻ, നീ പറഞ്ഞത് കേട്ടല്ലോ എന്ന് വിശാൽ പറയുന്നു. എന്നിട്ട് വിശാൽ ജാസ്മിനോട് പറയുന്നു, ജാസ്മിൻ നീ എപ്പോൾ വിളിച്ചാലും പാർവതി നിന്റെ സഹായത്തിന് വരും കേട്ടോ. അത്രയും പറഞ്ഞ് വിശാൽ അവിടെ നിന്ന് പോകുന്നു. പാർവതി, നീ എന്നെക്കുറിച്ച് എന്താ കരുതിയത്? ഇപ്പോൾ ഈ ജാസ്മിൻ വിചാരിച്ചാൽ എന്തും നടക്കും. ഇനി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നീ കാത്തിരുന്ന് കണ്ടോ എന്ന് പറഞ്ഞ് ജാസ്മിൻ അവിടെ നിന്ന് പോകുന്നു. ശേഷം കാണിക്കുന്നത് പുറത്തൊരു സ്ഥലത്ത് വെച്ച് പ്രഭാവതിയും പ്രതാപനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. പ്രതാപ, നിന്നെ ഞാനൊരു ജോലി ഏൽപ്പിക്കാൻ പോവുകയാണ്, നീ അത് ഭംഗിയായിട്ട് ചെയ്യണം എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു, ചേച്ചി ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഞാൻ ഭംഗിയായിട്ട് ചെയ്യുമെന്ന് അറിയില്ലേ, പിന്നെ എന്തിനാ പ്രത്യേകിച്ച് പറയുന്നത്? ഇതിത്തിരി റിസ്ക്കുള്ള കാര്യമാണെന്ന് പ്രഭാവതി. എത്ര റിസ്ക്കുള്ള കാര്യമായാലും പ്രതാപൻ അത് ചെയ്തിരിക്കും ചേച്ചി, ചേച്ചി അത് കണ്ടോ എന്ന് പ്രതാപൻ. പ്രതാപ, എനിക്കൊരു വീഡിയോ വേണം എന്ന്, നീ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് എനിക്ക് തരണം. ഒരു ലവ് സീൻ, ഒരു പ്രണയരംഗം, അതിൽ ഇത്തിരി എരിവും പുളിയും ഒക്കെ ആവാമെന്നും പ്രഭാവതി പറയുന്നു. ചേച്ചി എന്താ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താണെന്ന് വെച്ചാൽ ചേച്ചി തെളിച്ച് പറയുന്നു പ്രതാപൻ. പറയാം, തെളിച്ച് തന്നെ പറയാം എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ പ്രഭാവതി പ്രതാപനടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. എല്ലാം കേട്ട ശേഷം പ്രതാപൻ പറയുന്നു, ചേച്ചി ചേച്ചിയുടെ ഐഡിയ എന്തായാലും കൊള്ളാം. അല്ല, ഈ വീഡിയോ എടുത്ത് ചേച്ചി എന്ത് ചെയ്യാൻ പോവുക? അതൊക്കെ പറയാം, ആദ്യം നീ പോയി ആ വീഡിയോ എടുക്ക, അത് ഞാൻ ഏറ്റു ചേച്ചി എന്ന് പ്രതാപനും പറയുന്നു. ശേഷം വിശാലിൻ്റെ മുറിയിലേക്ക് ജാസ്മിൻ വന്നിട്ട് പറയുന്നു, വിശാൽ ഞാനൊരു ഷോപ്പിങ്ങിന് പോവുകയാണ്, വിശാൽ വരുന്നുണ്ടോ എൻ്റെ ഒപ്പം? സോറി ജാസ്മിൻ, കണ്ടില്ലേ ഞാൻ നല്ല തിരക്കിലാണ്. താൻ ആ പാർവതിയോ ഗാർഗിയോ കൂട്ടിക്കൊണ്ട് പോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, ഓ അവരെയൊന്നും കൂട്ടിക്കൊണ്ട് പോയാൽ ശരിയാവില്ല, കണ്ടില്ലേ പാർവതി അവിടെ തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നിൽക്കുകയാണ്, ഇനി അവളെ നിർബന്ധിക്കാൻ ഞാനില്ല. അവൾ വീണ്ടും അങ്ങനെ പറഞ്ഞു എന്ന് വിശാൽ. ഇല്ല, എന്നാലും വിശാൽ എൻ്റെ ഒപ്പം വന്നാൽ മതി, വാന്നേ ഇതൊക്കെ ഇവിടെ വെച്ച് എന്ന് പറഞ്ഞ് ജാസ്മിൻ വിശാലിൻ്റെ കയ്യിൽ നിന്ന് ആ ലാപ്ടോപ്പൊക്കെ അവിടെ വാങ്ങിച്ചു വെച്ചിട്ട് വിശാലിനെ പിടിച്ചെണ്ണിപ്പിക്കുന്നു. ജാസ്മിൻ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വർക്കുണ്ട് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ജാസ്മിൻ വീണ്ടും പറയുന്നു, അത് വന്നിട്ടാണെങ്കിലും ചെയ്യാം, എണ്ണയ്ക്ക് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം, വാ അവരെ ഇനി വിളിക്കാൻ പറ്റില്ല, വാ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ വിശാലിനെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ പെട്ടെന്ന് ജാസ്മിൻ തല കറങ്ങുന്നത് പോലെ അഭിനയിക്കുന്നുണ്ട്. എനിക്ക് തല കറങ്ങ എന്ത് പറ്റി ജാസ്മിൻ, ജാസ്മിൻ എന്നൊക്കെ വിശാൽ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് വിശാലിൻ്റെ ദേഹത്തേക്ക് ജാസ്മിൻ തല കറങ്ങി വീഴുന്നത് പോലെ അഭിനയിച്ചു. ജാസ്മിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് പാർവതി വിശാൽ. ആ സമയം പ്രതാപൻ അവിടേക്ക് വന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോ എടുക്കുന്നു. അതിനിടയിൽ ജാസ്മിനും വിശാലും കൂടി ബെഡിലേക്ക് വീഴുന്നുണ്ട്. ഈ ഒരു സീനാണ് പ്രതാപൻ എടുത്തത്. ജാസ്മിൻ, എഴുന്നേക്ക്, എന്താ പറ്റിയത് എന്നെ വിശാൽ ചോദിക്കുന്നു. ഒരു നിമിഷം അത്രയും നേരം അങ്ങനെ കിടന്നിട്ട് ജാസ്മിൻ എണീറ്റു. എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് എന്തോ ഒരു മയക്കം പോലെ വന്നു. ഇപ്പോൾ ഓക്കെ ആയെന്ന് ജാസ്മിൻ. നിനക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വിശാൽ ചോദിക്കുന്നു. ഏയ് ഇല്ല എന്ന് ജാസ്മിനും. ശരി എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ പോകാൻ തുടങ്ങുന്നു. വിശാൽ പറയുന്നുണ്ട്, ജാസ്മിൻ ഓക്കെ അല്ലേ എന്ന്. ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് ജാസ്മിൻ പോകുന്നു. വിശാലെ, ഇനി നമ്മുടെ വിവാഹം തടയാൻ ആർക്കും കഴിയില്ല എന്ന് ജാസ്മിൻ മനസ്സിൽ പറയുന്നുണ്ട്. എന്താ ആലോചിക്കുന്നത് എന്ന് വിശാൽ ചോദിച്ചപ്പോൾ ഏയ് ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ നിന്ന് പോയി. ഈ സമയം ആ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പ്രഭാവതി. മുറിയിലേക്ക് സന്തോഷത്തോടെ പ്രതാപനും വന്നു. ചേച്ചി എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ചേച്ചി, ചേച്ചി എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ കൃത്യമായിട്ടും ചെയ്തിട്ടുണ്ട് എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ, വീഡിയോ കിട്ടിയോ, ഇത്ര പെട്ടെന്ന് നീ കാര്യം സാധിച്ചു എന്ന് പ്രഭാവതി. എന്നാലും ഇത്ര പെട്ടെന്ന് നീ അത് സാധിച്ചെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇത് കേട്ട് പ്രതാപൻ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് താമസിക്കാൻ പാടില്ല ചേച്ചി എന്ന്. എന്നാലും എല്ലാം കൃത്യമായിട്ട് കിട്ടിയോ എന്ന് പ്രഭാവതി ചോദിക്കുന്നു. അങ്ങനെ ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് പ്രതാപൻ. ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ ഒരു വീഡിയോ തന്നെയാണെന്നും പ്രഭാവതി പറയുന്നു. അപ്പോൾ ചേച്ചി ഹാപ്പിയാണല്ലോ, ഇനി ഇത് വെച്ചൊരു കളി കളിക്കാമല്ലോ എന്നും പ്രതാപനും. തീർച്ചയായും ഈ വീഡിയോ നമുക്കൊരു ആയുധമാണ് പ്രതാപ. വിശാലമായിട്ടുള്ള വിവാഹം നടത്താൻ വേണ്ടി പാർവതി എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചാലും ഈ വീഡിയോ നമ്മൾ പുറത്ത് വിട്ടാൽ അതോടെ അവളുടെ അഭ്യാസങ്ങൾ മുഴുവനും അവസാനിക്കും. വിശാലും ജാസ്മിനും തമ്മിലുള്ള ഈ വീഡിയോ പുറം ലോകം കണ്ടാൽ ജാസ്മിനുമായിട്ടുള്ള വിശാലിൻ്റെ വിവാഹം പിന്നെ ആർക്കും തടയാൻ കഴിയില്ല എന്നും പ്രഭാവതി പറയുന്നു. അത് ഉറപ്പല്ലേ, ഇത് കയ്യിലുണ്ടെങ്കിൽ ബാക്കി ജാസ്മിൻ പൊലിപ്പിച്ചോളും എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, ജാസ്മിനെ വിശാലിൻ്റെ ഭാര്യയാക്കിയേ മതിയാകൂ, അത് നമ്മുടെ ആവശ്യമാണ്. ജാസ്മിൻ വിശാലിൻ്റെ ഭാര്യയായാൽ പിന്നെ ഇവിടുത്തെ സ്വത്തുവകകളും സകല സമ്പത്തും നമ്മളേതാവില്ലേ? ഏതായാലും തുറപ്പിച്ചിട്ട് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടി, ഇനിയാണ് പ്രതാപ കളി, നീ കണ്ടോ എന്നെ പ്രഭാവതി പറയുന്നു.
ഈ സമയം പാർവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ജാസ്മിൻ വിചാരിച്ചാൽ അവൾ എന്ത് നടത്തുമെന്നാണ് എന്നെ വെല്ലുവിളിച്ചത്. ആ സ്ഥിതിക്ക് അവളുടെ മനസ്സിൽ കൃത്യമായ എന്തോ ഒരു പദ്ധതിയുണ്ട്. വിശാൽ സാറിനെ വിവാഹം കഴിക്കാൻ വേണ്ടി അവൾ എന്ത് തന്ത്രമാ പ്രയോഗിക്കാൻ പോകുന്നതെന്ന് അത് ഞാൻ എങ്ങനെ കണ്ടെത്തും? വിശാൽ സാറിനെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും അവളെ എങ്ങനെ ഞാൻ തടയും എന്നും ടെൻഷനോടെ പാർവതി ആലോചിക്കുന്നു. ആ സമയം വിശാൽ പാർവതിയുടെ മുറിയിലേക്ക് വന്നു. പാർവതി, നീ തിരക്കിലാണല്ലേ എന്ന് ചോദിക്കുന്നു. ജാസ്മിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണമെന്ന് വിശാൽ സാറ് പറഞ്ഞതല്ലേ, അതിൻ്റെതായ കുറച്ച് തിരക്കുണ്ട് എന്ന് പാർവതി. അതെ, അങ്ങനെ തന്നെ നടക്കട്ടെ, എല്ലാത്തിലും നിന്റെ മുൻകൈ ഉണ്ടാകണം. ഞാൻ ഇപ്പോൾ വന്നത് വേറൊരു കാര്യം പറയാനാണെന്നും വിശാൽ പറയുന്നു. ജാസ്മിൻ ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞ് എൻ്റെ മുറിയിലേക്ക് വന്നിരുന്നു. എന്നെയും കൂടി ഷോപ്പിങ്ങിന് പോകാനായിരുന്നു അവളുടെ പ്ലാൻ. എനിക്ക് വേറെ തിരക്കിലുള്ളത് കൊണ്ട് കൂടെ വരാൻ പറ്റില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഞാൻ സംസാരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ജാസ്മിൻ മയങ്ങി നിലത്തേക്ക് വീഴാൻ തുടങ്ങി. ഞാൻ വേഗം അവളെ താങ്ങി പിടിച്ച് ബെഡിൽ കിടത്തി. എന്നിട്ട് എന്ന് പാർവതി ടെൻഷനോട് ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു, പേടിക്കാനൊന്നുമില്ല, ഇപ്പോൾ മയക്കത്തിൽ നിന്നും ഉണർന്നിട്ടുണ്ടാകും. എങ്കിലും അവൾക്ക് എന്തോ ക്ഷീണമുള്ളതുപോലെ തോന്നുന്നു, നീ പോയി അവളെ നോക്കിയേ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന്. ഏയ്, ഒരു കുഴപ്പമില്ല, നീ പോയി നോക്കിയോ എന്ന് വിശാൽ പറയുന്നു. ഇപ്പോൾ അവൾ എവിടെയുള്ളതെന്ന് പാർവതി ചോദിച്ചപ്പോൾ എൻ്റെ മുറിയിൽ തന്നെയാണെന്ന് വിശാൽ പറയുന്നു. ഈസ പോകുന്ന വഴി പാർവതി ആലോചിക്കുന്നു, ജാസ്മിൻ എന്താ പെട്ടെന്ന് മയങ്ങി വീണത്? ഇനി അവളുടെ അടവ് വല്ലതുമാണോ? ഗായത്രി അമ്മ അവിടേക്ക് വന്നിട്ട് പറയുന്നു, മോളെ, ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനാണ് വന്നത്. അമ്മേ, ഞാനാകെ മാനസിക പ്രയാസത്തിലാണ്. ജാസ്മിൻ്റെ പദ്ധതി എങ്ങനെ തടയണമെന്നുള്ള ചിന്തയിലാണ് ഞാൻ. പക്ഷേ എൻ്റെ മുന്നിൽ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല എന്ന് പാർവതി. വിശാലിനെ ആ വിവാഹത്തിൽ നിന്നും നീ തടയണമെങ്കിൽ ജാസ്മിൻ്റെ വിവാഹം നിശ്ചയിച്ച പയ്യനുമായിട്ട് തന്നെ നടത്തണം എന്ന് പാർവതി പറഞ്ഞപ്പോൾ ദേവമ്മ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, ജാസ്മിൻ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അവൾ വിചാരിച്ച പോലെ തന്നെ വിശാൽ സാറുമായിട്ടുള്ള വിവാഹം നടത്തുമെന്ന് അവൾ വെല്ലുവിളിച്ചത്. അങ്ങനെ അവൾ പറഞ്ഞ സ്ഥിതിക്ക് അവൾ നടത്തുന്ന അണിയറ നീക്കങ്ങളും ശക്തമായിരിക്കുമല്ലോ. അത് ഞാൻ എങ്ങനെ പ്രതിരോധിക്കും എന്നും ചോദിക്കുന്നു. മോളെ, നിനക്കറിയാലോ എനിക്കിതൊക്കെ മുൻകൂട്ടി അറിയിക്കാനേ സാധിക്കൂ. എനിക്കായിട്ട് തടയാൻ സാധിക്കില്ല. ആ വിവാഹം തടയാനുള്ള മാർഗം നീ തന്നെ കണ്ടെത്തണമെന്നും ഗായത്രി പറയുന്നുണ്ട്. ടെൻഷനോടെ പാർവതി ആലോചിക്കുന്നു. അത്രയും പറഞ്ഞ ഗായത്രി അവിടെ നിന്നും അപ്രതീക്ഷമായി പോകുന്നുണ്ട്. അമ്മയെന്ന് വിളിച്ച് ടെൻഷനോട് നിൽക്കുകയാണ് പാർവതി. വരാനിരിക്കുന്ന പുതുപുതിന് എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമ്മ ചാനൽ.